നമസ്കാരം. ഗുരുദാണ്ട് സാറൊക്കെയായിട്ട് സംസാരിച്ചിട്ട് കുറേ ആയി. പിന്നെ സിജോ ബ്രദറെ ഇതിനു മുമ്പ് റൂമിൽ വെച്ച് മീറ്റ് ചെയ്തിരുന്നു. ഓക്കെ, സന്തോഷം. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഇപ്പം മുമ്പ് ഉള്ളതിലും കുറച്ച് ഒരു അഗ്രസീവായിട്ട് ഇപ്പോൾ കൊടുത്തോട്ടം സാറൊക്കെ പോയിന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് നമ്മളും ഒരു കുറച്ച് ബാക്കോട്ട് നിന്നാണ്. ഇപ്പം എന്തായാലും കണ്ടതിൽ സന്തോഷം. മറ്റു കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് പോകുന്നു, നമ്മൾ നമ്മളെ കാര്യങ്ങളായിട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. അഗ്രസീവ് അല്ല, നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ നിലപാടുകൾക്ക് മാറ്റമൊന്നുമില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സഹോദരന്മാരോടോ ഹിന്ദു സഹോദരന്മാരോടോ യാതൊരു പരിഹവുമുള്ള ആളല്ല ഞാൻ. കഴിവതും എല്ലാവരോടും നല്ല ബന്ധം ആചരിക്കണമെന്നും ചെറിയ തർക്കങ്ങളെ പർവ്വതീകരിച്ച് കാണരുതെന്നും കൊണ്ട് ക്രൈസ്തവർ തങ്ങളിലും ഹിന്ദു സഹോദരന്മാരും മാർസിസ്റ്റുകളും ഒക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണ് ഞാൻ പോകുന്നത്. ആരോടും പ്രത്യേകിച്ച് അങ്ങനെ ഒരു പരിഭവമില്ല. എന്നാൽ പ്രത്യയശാസ്ത്രപരമായ ഒരു പ്രതിസന്ധി രൂപപ്പെടുന്ന ഇടത്ത് അത് പ്രതിസന്ധിയാണ് എന്ന് പറയാൻ നമ്മൾ തയ്യാറാകുന്നു. ഒന്ന്, അതിന് ഒരു കാരണം, ഇപ്പോൾ ഒരാൾ മതപരമായൊരു വിശ്വാസം പുലർത്തുന്നത് പിന്നെ അവളോടുള്ള അസഹിഷ്ണുതയല്ലത്. മതപരമായൊരു വിശ്വാസം പുലർത്തുന്ന ഹിന്ദുവും രാമരാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സംഘിയും രണ്ടാണ് എന്നാണ് എൻ്റെ വാദം. അയാളുടെ ആശ്വാസത്തിന് വേണ്ടി അയാൾ മതമുള്ളവനായോ മതമില്ലാത്തവനായോ ഇരിക്കുന്നതും അത് തന്നെയാണ്. ഇതുപോലെ നിരീശ്വരത്വം പ്രമാണിക്കുന്ന ഒരുത്തനോടും അസഹിഷ്ണുതയില്ല. പക്ഷേ നിരീശ്വരത്വത്തിൻ്റെ പേരിൽ വ്യാജം അവതരിപ്പിക്കാൻ വന്നാൽ നമ്മൾ രവിചന്ദ്രൻ മാഷിനോട് ആ വിധത്തിൽ പ്രതികരിക്കുക സ്വാഭാവികമാണ്. അതല്ലാതെ വേറെ പ്രശ്നമില്ല. സൗഹൃദത്തിനും ബന്ധങ്ങൾക്കും ഇതൊരു ഉലച്ചിലല്ല. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്, ഇന്നിപ്പോൾ എനിക്ക് രസകരവും ആവേശകരമായൊരു സംഭവമായി തോന്നി. രാഹുൽ ഗാന്ധിയെ സ്ഥാനഭ്രഷ്ടനാക്കുമ്പോൾ ഏറ്റവും ശക്തമായി പ്രതികരിച്ചത് ശ്രീ പിണറായി വിജയനാണ്. അപ്പോൾ നമുക്ക് അവർ തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിലില്ല. പക്ഷേ തക്ക സമയത്ത് അദ്ദേഹം അത് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ചെയ്ത്. ജനം തിരഞ്ഞെടുത്ത ഒരാളിനെ ഒരു പെറ്റി കേസ് അടിച്ച് വിടേണ്ട, ഫൈൻ അടിക്കേണ്ട സ്ഥാനത്ത് ഇത്രയും ചെയ്തു. തെറ്റായി എന്ന് പറയുമ്പോൾ അവർ ഒറ്റക്കെട്ടാണ് എന്നർത്ഥമില്ല. രണ്ടാണ് അവർ. ഒരിക്കലും അവർ പരസ്പരം യോജിച്ചു പോകാൻ കേരളത്തിൽ സാധ്യയില്ല. എന്നതുപോലെ ചില ഘട്ടങ്ങളിൽ നമുക്ക് യോജിക്കേണ്ടി വരുന്ന ഒത്തിരി ഇടമുണ്ട്, നമുക്ക് വിയോജിക്കേണ്ടി വരുന്ന ഒത്തിരി ഇടമുണ്ട്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുമായി നല്ല ബന്ധം പുലർത്തേണ്ടവരും പുലർത്തിയവരുമാണ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. നാളെ അങ്ങനെയൊക്കെ തന്നെ പോകേണ്ടവരാണ്. എന്നാൽ അതിന് ഈ സംവാദങ്ങൾ വരുത്തി വെച്ചിട്ടുള്ള ചില മുറിവുകളുണ്ടായിരുന്നു. ആ മുറിവുകൾ പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ അത്യധ്വാനം ചെയ്ത ആളുകളാണ്. ഇരിക്കുന്ന ചാക്കോപാസാണെങ്കിലും എൻ്റെ ഒക്കെ മുമ്പിൽ വന്ന ആൾക്കാരാണ്. സിജോ പോലും എൻ്റെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള ആളാണ്, ചോദിച്ചാൽ മതി. വളരെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. സിജോയെ വളരെ നിരുത്സാഹപ്പെടുത്താനുള്ള ഒരു അധികാരവും ബന്ധമൊക്കെ എനിക്കുണ്ട്. അത് വെച്ച് മോനെ നീന് പോരുത്, അവരെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ എന്ന് പറഞ്ഞു പോയ ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും, അങ്ങനെയല്ല സാർ, അത് ഇന്ന പോലെ എൻ്റെ കാര്യമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ജോർജ് ബ്രദറിനോടും അങ്ങനെ തന്നെ. അപ്പോൾ എന്തിനാ ശ്രീ നമ്മുടെ സഹോദരൻ അനിൽകുമാർ അയ്യപ്പനോട് പോലും ഞാൻ നേരിട്ട് ഇക്കാര്യത്തിൽ ശക്തമായ വിയോജിപ്പ് നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായിട്ട് എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു ഗ്രാഹ്യം ഉണ്ടായിരുന്നു, ഡീപ്പായ പഠനമൊന്നും ഇല്ലായിരുന്നു. അത് കൂടുതൽ പഠിക്കാനും ഇപ്പോഴും ഡീപ്പായൊരു പഠനം ഒന്നിനെ കുറിച്ചും എനിക്കില്ല. അപ്പോൾ ഒരു പഠനത്തിലേക്ക് വരത്തക്ക വിധം ഞാൻ പ്രിപ്പയർഡ് ആകാനുള്ള ഒരു ശ്രമം നടത്തിയത് വാസ്തവത്തിൽ ചില സമകാലിക സംഭവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയ ചില പ്രശ്നങ്ങളാണ്. അത് ഇസ്ലാമിൽ പരിചയപ്പെട്ട മനുഷ്യരെല്ലാം തന്നെ, അത് ഒരു വിൺവാക്ക് പറയല്ല, ഞാൻ പരിചയപ്പെട്ട മനുഷ്യരെല്ലാം നല്ല മനുഷ്യരാണ്, മാന്യന്മാരായ ആൾക്കാർ തന്നെയാണ്. വിശേഷിച്ച് കേരളീയർ, കേരളീയരെ തന്നെ അല്ല, ഇപ്പോൾ ഗൾഫിൽ നമ്മൾ ജോലിക്ക് എന്നാൽ ഈ പാകിസ്ഥാനികളെ പച്ച എന്നാണ് വിളിക്കുന്നത്. കാരണം അവരും കഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരാണ്, അവിടെ വന്ന് പണിയെടുക്കുന്ന അതികഠിനമായി പണിയെടുക്കുന്നവരാണ്. അവരുടെ അടുത്തിടപഴകിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എടാ, ഇന്ത്യക്കാരെന്ന് കേൾക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര വെറുപ്പ് വരണ്ട. പക്ഷെ അങ്ങനെയൊന്നുമില്ല. സാധാരണ മനുഷ്യരെ ഈ രാഷ്ട്രീയമൊന്നും ബാധിക്കാത്ത ഭയങ്കര നല്ല മനുഷ്യരാണ്. എനിക്കങ്ങനെ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വിയോജിപ്പിൻ്റെ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. പിന്നെ ഇത് എപ്പോഴാണ് നമുക്ക് പ്രശ്നമുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, മതമൊരു വിഷയമാകുമ്പോൾ മറ്റെന്തും മാറ്റിവെച്ചിട്ട് മതത്തിൻ്റെ കണ്ണിലൂടെ കാണുക എന്നത് ഒരു പ്രശ്നമായി വരുന്നു. അപ്പം മതം അവൻ്റെ ജീവശ്വാസമായി മാറിക്കൊണ്ട് മതചിന്തകൾക്ക് അവർ പ്രത്യേക വ്യാഖ്യാനം നൽകുന്നു. കമാൽ പാഷയുടെ കാര്യത്തിൽ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ കറക്റ്റ്. ചിലയിടത്ത് ആത്മസംയമനം പാലിച്ചിട്ട് ചില ഇടങ്ങളിൽ അവസരം വരുമ്പോൾ
അത് മനുഷ്യത്തിനെ ദ്രോഹിക്കുന്നതിലേക്ക് എത്തുന്നു. നിങ്ങൾ കണ്ടു കാണും അടുത്ത കാലത്ത് നമ്മുടെ ഒ അബ്ദുള്ള ഈ കെന്നഡി കരിമ്പുംകാലയുമായി നടത്തിയ ഒരു സംഭാഷണമുണ്ട്, ഒരു ചർച്ചയുണ്ട്. അത് നമ്മുടെ ജനൻ ടി വിയിലെ ചർച്ചയിലാണ്. അപ്പോൾ ആ ചർച്ചയിൽ കെന്നഡി അയാളുടെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ കെന്നഡി എന്നുള്ള പേര് ഉച്ചരിക്കാൻ അദ്ദേഹം ജോലി ചെയ്ത ഗൾഫ് രാജ്യത്ത് സൗദി അറേബ്യയിൽ അവർക്ക് വഴങ്ങുന്നില്ല. അപ്പോൾ ഈ ഒരു കൂടെ പണിതെടുത്ത ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ പേര് എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ, എന്ത് പേരാണ്? അപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്യും, മുഹമ്മദ് എന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞു തന്നെ. അപ്പോൾ ഈ മുഹമ്മദ് എന്ന് വിളിച്ചോളൂ എന്ന് അദ്ദേഹം പറയാൻ കാരണം പറയുന്നു, മുഹമ്മദ് ഒരു വളരെ പോപ്പുലറായ നെയിമാണ്, അത് വിളിച്ചോളാനാണ് പറഞ്ഞെന്നാണ്. ഇത് പ്രശ്നമാക്കിയിട്ട് ഞങ്ങളുടെ പ്രവാചകൻ്റെ പേര് വിളിച്ചോ എന്ന് ചോദിച്ചു. പ്രശ്നമായി, അത് ഭയങ്കര ചർച്ചയായി. അദ്ദേഹം തലകൊണ്ട് അവിടുന്ന് പോന്നു, അല്ലെങ്കിൽ അടുത്ത ദിവസം വെട്ടാണ്. അപ്പോൾ 24 hours അദ്ദേഹത്തെ അവിടുന്ന് പറഞ്ഞു വിട്ടു. എന്താ അദ്ദേഹം ചെയ്ത കുറ്റമെന്ന് ഓർക്കണം. ഇനി അത് പോട്ടെ, ഈ ഒരു വിഷയം പറയുകയും നമ്മുടെ നമ്മുടെ ഒ അബ്ദുള്ള ആ ചാനൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളെ വെടിവെച്ച് കൊല്ലേണ്ടതായിരുന്നു, ഇങ്ങനെ അതിൻ്റെ ആവശ്യമില്ല, ഒരു പ്രവാചകൻ്റെ പേര് നിങ്ങൾ ദുരുപയോഗം ചെയ്തോ. ആ ചാനലിൽ ഇരുന്ന് അദ്ദേഹം ഈ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസമുണ്ടെന്ന് കരുതുന്ന ചിന്തക പരിവേഷമുള്ള ഓ അബ്ദുള്ളക്ക് ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്രമാത്രം നമ്മൾ കാണുന്ന മനുഷ്യർ എത്രമാത്രം ഇങ്ങനെ മതവൽക്കരിക്കപ്പെടുന്നു. ഇതാണ് പ്രശ്നം. ഇനി മറ്റൊന്ന്, ഞാൻ ഇന്നലെ ഒരു മീറ്റിങ്ങിന് പോയെടുത്തൊരു സഹോദരൻ കാണാൻ വന്നു. അയാളൊരു അനുഭവം നമ്മുടെ അടുത്ത് പറഞ്ഞു. സൗദി അറേബ്യയിൽ ഒരു സ്ത്രീ, അദ്ദേഹത്തെ ഒരു അയാളുടെ ഭാര്യയായിട്ട് അവിടെ ജോലി ചെയ്യാണ്. അപ്പോൾ ഈ സ്ത്രീ പ്രഗ്നൻ്റ് ആയിരുന്നു, അവരൊരു പ്രസവിച്ചില്ല, കുട്ടി അബോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ ഒരു ഒരു മാംസപിണ്ഡം ഉണ്ടാവുമല്ലോ, ഇത് അവിടെ കുഴിച്ചിടാൻ വയ്യ, നിയമമില്ല. പകരം അത് നാട്ടിലെത്തിക്കാൻ ഉള്ള സാമ്പത്തിക ശേഷി അന്നവർക്കില്ല. അല്ലെങ്കിൽ തന്നെ എങ്ങനെയാണിത്, പാടാണല്ലോ. ഈ കുട്ടിയെ അവരുടെ മണ്ണിലടക്കണേ ഒറ്റ വഴിയുള്ളൂ, ഒറ്റ വഴി, ഇസ്ലാമാവുക. ഇസ്ലാമാകാൻ തയ്യാറായില്ലെങ്കിൽ ഇത് ഇവിടുന്ന് പണം മുടക്കി നാട്ടിലയക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യനെ, മനുഷ്യൻ പോലുമല്ല, 4 months പ്രായമായ ഒരു ജൈവാവശിഷ്ടത്തെ കുഴിച്ചിടാൻ ആ നാട്ടിൽ പറ്റണമെങ്കിൽ ഇതാണ് നിയമം എന്ന് പറയുമ്പോൾ അതെത്ര കാഠമായൊരു നിയമമാണ്. ആ നിയമം പോട്ടെ, ഇപ്പം ഇവിടുന്ന് കേൾക്കുന്ന താങ്കൾ പോലും ഇതിനെ ന്യായീകരിച്ചിട്ട് എന്താണ് പറയാൻ പോകുന്നത്? അതവരുടെ നാട്ടിലെ നിയമം. ഇതേ കാര്യം നാളെ രാമരാജ്യം വരുമ്പോൾ അത് തിരിച്ചു പറയും, അത് സമ്മതിക്കില്ല, അത് സഫർ ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പം നമ്മൾ പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്ന ഒരു തത്വസംഹിത, അതിൻ്റെ പ്രത്യയശാസ്ത്രം, അതിൻ്റെ മനുഷ്യത്വ വിരുദ്ധത, അതിലെ പ്രവാചകൻ്റെ ദുർനടപ്പ്, ഇവ ഞങ്ങൾ വിഷയീഭവിക്കാൻ കാരണം, വിഷയമായിട്ട് ഏറ്റെടുക്കാനുള്ള ഒരു കാരണം, ഈ ചിന്തകന്മാരൊക്കെ തന്നെ അവരുടെ ഭൂമിയിൽ നിന്നുകൊണ്ട് ക്രൈസ്തവ ധാർമ്മികതയെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നു. ആ ചോദ്യം ചെയ്യാൻ വരുന്നവർക്ക് അതിൻ്റെ യാതൊരു റൈറ്റും, ഒരു യാതൊരു മോറൽ റൈറ്റും സ്റ്റാൻഡും ഇല്ല എന്നുള്ള ഒരു പ്രശ്നത്തെ മുൻനിർത്തിയാണ് ഞങ്ങൾ ഇത്തരം ബോധവൽക്കരണത്തിൽ ഏർപ്പെട്ടത്. വീണ്ടും പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ആർക്കും തന്നെ, ഒരു ഇസ്ലാമിക സുഹൃത്തിനോടും യാതൊരു വിരോധമുള്ള ആൾക്കാരല്ല. നമ്മൾ നാളെ എന്ന് കാണുന്നു ആ സമയത്ത് വളരെ ഗാഢമായ നമ്മുടെ ബന്ധം തുടരുക തന്നെ ചെയ്യും. പക്ഷേ ഞങ്ങൾക്ക് മുഹമ്മദുമായിട്ടോ അദ്ദേഹത്തിൻ്റെ കിതാബുമായിട്ടോ കോംപ്രമൈസ് ചെയ്യാൻ, മനുഷ്യൻ എന്ന നിലയിലും സാമൂഹ്യ ജീവി എന്ന നിലയിലും ധാർമ്മികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ എന്ന നിലയിലും പൊരുത്തപ്പെടാൻ അതിന് കഴിയില്ല. അത് സ്ത്രീവിരുദ്ധമാണ്, മനുഷ്യാവകാശ വിരുദ്ധമാണ്, ധാർമ്മിക വിരുദ്ധമാണ്. ഒരു തരത്തിലും അതിൽ ഞങ്ങൾക്ക് നന്മ കാണാൻ കഴിയുന്നില്ല. അല്ല എങ്കിൽ ആ നന്മ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദും ഇത്ര വർഷം മദ്രസയെ പഠിച്ച, അല്ലെങ്കിൽ പിന്നീട് പോയിട്ട് വലിയ ബിരുദങ്ങളിൽ സമ്പാദിക്കുന്ന ഷംസുൽ ഉലമ, പാണ്ഡിത്യത്തിൻ്റെ സൂര്യതേജസ് എന്നൊക്കെ പറയുന്ന കക്ഷികൾക്ക് പോലും ഞങ്ങൾ ചോദിച്ച ഒരു 10 nanma ഈ പ്രവാചകനിന്ന് പറഞ്ഞു തരും, ഞങ്ങളൊന്ന് കേൾക്കട്ടെ, അതിന് കഴിയാത്ത വിധം അതിൻ്റെ അതിൻ്റെ പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, ഓക്കെ, 100% കാര്യം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. 100% കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പിന്നെ സാധാരണ കൂടുത്തോടം സാർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞത് എന്നല്ലാതെ അതിൽ പ്രത്യേകിച്ചൊരു പുതുമ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാനതിനെ മനസ്സിലാക്കുന്നത് നേരെ തിരിച്ച്, അതായത് സ്വന്തമായി ഒരു സുവിശേഷമോ ധാർമ്മികതയോ പുതിയ എന്താ പഠിപ്പിക്കലുകളോ ഇല്ലാതിരിക്കുമ്പം
മറ്റുള്ളവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നാൽ തൻ്റെ കാര്യങ്ങളൊക്കെ നേരെയാവും എന്നുള്ള ഒരു 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 ചിന്ത, ഒരു ദുർമോഹം, ഈ രീതിയിലാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. അതായത് സ്വന്തമായി ധാർമ്മികതയോ സംസ്കാരമോ അല്ലെങ്കിൽ പുതിയ അധ്യാപനങ്ങളോ പഠിപ്പിക്കാനില്ലാതിരിക്കുമ്പോൾ എന്നാൽ മറ്റുള്ളവർ നാളെ ചീത്ത പറഞ്ഞേക്കാം, എന്നാൽ പിന്നെ അവർ നമ്മളെക്കാളും മോശമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ നന്നായല്ലോ. അപ്പം അങ്ങനെ അനുയായികളെ പറ്റിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഈ കാലം വരെ തോന്നിയത്. ഓക്കെ, ഏതായാലും പിന്നെ രണ്ട് കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ കംപ്ലീറ്റ് ഒറ്റ വാക്കും കൂടി. അല്ല, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. പിന്നെ ഇവിടെ പ്രവാചകനെ പറ്റിയോ അല്ലെങ്കിൽ ഇതിൽ മനുഷ്യാവകാശ വിരുദ്ധമാണ്, സ്ത്രീവിരുദ്ധമാണ്, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഒരാൾ ഇസ്ലാമിന് മാനവികത ഉണ്ട്, പിന്നെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഖുർആൻ ദൈവികമാണെന്ന് പറയുകയാണെങ്കിൽ അവന് ഇസ്ലാമായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ്ലാം അല്ലാതെ ആയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതിൽ മാനവികത കാണാൻ പറ്റത്തില്ല. അപ്പം അത് വലിയൊരു പോയിന്റാണെന്ന് എനിക്ക് തോന്നിയില്ല. അതിപ്പോൾ ഓരോ വിശ്വാസികൾ അവനവൻ്റെ കാര്യങ്ങൾ ശരിയാണെന്ന് വിചാരിക്കും, അന്യൻ്റെ വിശ്വാസങ്ങൾ ശരിയല്ല എന്ന് വിചാരിക്കും. അതെ അക്കാര്യത്തിൽ പറയാനുള്ളൂ. അതേത് വിശ്വാസികളാ ബ്രദറെ വിശ്വസിക്കുക? അല്ല ബ്രദറെ, വേറെ ആരോടൊക്കെയല്ല. ഗതം ബ്രദറെ, ഗതം ബ്രദറെ ഒരു മിനിറ്റ്, ഞാൻ ഗതം ബ്രദറിലേക്ക് വരാം. അതിനു മുമ്പ് കൊടുത്തോട്ടം പാസ്റ്ററുണ്ട്, ചാക്കോ പാസ്റ്ററുണ്ട്, ഇവരും ബ്ലിങ്ക് ചെയ്തിരുന്നു. അതിനു മുമ്പ് പാസ്റ്ററെ ഇദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് പാസ്റ്റർ ശ്രദ്ധിച്ചു. ഈ പ്രവാചകൻ എന്തോ ധാർമ്മിക വിരുദ്ധമായി ചെയ്യുന്നു, വെണ്ണു പിടിക്കുന്നു, അതൊക്കെ സ്വാഭാവികമാണെന്ന് ഒരു പറച്ചിലങ്ങ് പറഞ്ഞു. കൊടുത്തോട്ടം പാസ്റ്റർ അഡ്രസ് ചെയ്യുന്ന ഞാൻ പറയാൻ വന്നത്, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു സമൂഹം എന്ന നിലയിൽ പാലിച്ചു പോരേണ്ട വലിയ അച്ചടക്ക സംവിധാനങ്ങളുള്ളൊരു ചട്ടക്കൂടിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക്. അത് നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ്. പുരോഹിതന്മാരുടെ ജീവിതം, അപ്പോൾ ആശ്രമന്മാരുടെ ജീവിതം, വിശ്വാസികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വലിയ വലിയ സ്ട്രിക്റ്റായ ഒരു സംവിധാനത്തിലാണ്. ചില മനുഷ്യരുണ്ട് അതിൻ്റെ ചട്ടക്കൂട് പൊട്ടിച്ച് പുറത്തു വന്ന് സ്വയം മലിനപ്പെടുന്ന മനുഷ്യരുണ്ട്. അത് നിങ്ങൾ വിമർശിച്ചാൽ ഞങ്ങൾ ഒരിക്കലും അതിനെ കുറ്റം പറയത്തില്ല. അപ്പോൾ അത് കടുകട്ടിയായ ജീവിത വ്രതങ്ങളിലൂടെ തന്നെ പോരുന്ന ആൾക്കാരാണ്. ഉദാഹരണം, ഈ പുകവലി എന്ന് പറയുന്ന ഒരു തിന്മ, മദ്യപാനം എന്ന് പറഞ്ഞൊരു തിന്മ, മറ്റ് സാമൂഹിക വിപത്ത്, നിങ്ങൾ അരിച്ചെടുത്ത് നോക്കിയാൽ ഞങ്ങളുടെ സമൂഹത്തിൽ ഇത് കാണാൻ പറ്റില്ല. അപ്പം ഞങ്ങളുടെ കൂടെ ഇങ്ങനൊന്നും ഇല്ല. മറ്റു തരത്തിലെ ഇതര പ്രശ്നങ്ങൾ, ഇങ്ങനെ കാണും ധാർമ്മിക പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉരുത്തിരിഞ്ഞാൽ ഞങ്ങളുടെ സമൂഹം പിന്നെ അതിനകത്ത് ഞങ്ങളെ തുടരാൻ അനുവദിക്കില്ല. അതാണ് അതിൻ്റെ സെറ്റപ്പ്. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷയം ഉദിക്കുന്നില്ല. ഞങ്ങൾ പോയിട്ട് ഈ ഞങ്ങൾ വിമർശനം മുഹമ്മദിനെ ഉദ്ധരിക്കുക അതിനുള്ള 3 കൊല്ലമല്ലേയുള്ളൂ. അപ്പം അതിനു മുമ്പ് ഞങ്ങൾ അങ്ങനെ നിന്നേ? നിങ്ങളെ വിമർശിച്ചുകൊണ്ടാണോ? നിങ്ങൾ എന്തിനാ ഞങ്ങൾ വിമർശിക്കുന്നത്? ഇത് തുടങ്ങി വെച്ച നിങ്ങൾ ആൾക്കാരല്ലേ? നിങ്ങൾ പറഞ്ഞതിനകത്ത് ഒരു ശരിയുണ്ട്. ഇത് ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കയറി ഞങ്ങളെ വിമർശിച്ചു. അതായത് മദ്യം വിളമ്പുന്ന യേശു അന്യൻ്റെ ഭാര്യ ദാവീദിൻ്റെ കിടപ്പറയിൽ ഈ രൂപത്തിൽ കയറി പുസ്തകം എഴുതി. ഈ പുസ്തകം എഴുതുമ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചു അന്യൻ്റെ ഭാര്യയെ ദാവീദ് കിടപ്പുറയിൽ വെച്ച് പ്രാപിച്ചെങ്കിൽ അന്യൻ്റെ ഭാര്യയെ പ്രാപിക്കാൻ വേണ്ടി കിത്താബ് ഇറക്കുന്ന ഒരു അല്ലാഹുവിനെ കണ്ടു. അത് മാത്രമല്ല, അതിനുവേണ്ടി കാണിക്കുന്ന അടവുകളും വിക്രിയകളും ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ പൊതുജനസമക്ഷം കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ മനസ്സിലാകുന്നത് ദാവീദ് ഇങ്ങനെ കാട്ടിയപ്പോൾ ദാവീദിന് ശിക്ഷ കൊടുത്തൊരു ദൈവത്തെ ബൈബിളിൽ കണ്ടപ്പോൾ, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദാവീദിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അഭിമാനം തോന്നി. ആ ദൈവത്തെ കണ്ടപ്പോൾ അഭിമാനം തോന്നി. ഇപ്പുറത്ത് തൻ്റെ മരുമകൻ്റെ ഭാര്യയെ ആഗ്രഹിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല നടക്കട്ടെ എന്ന് പറഞ്ഞ് പിന്തുണച്ചിട്ട് അതിനുവേണ്ടി ഒരു സർവശക്തൻ മനുഷ്യരാശിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉരുത്തിരിഞ്ഞ ഒരു പുസ്തകത്തെ സ്വർഗത്തിൽ പ്രത്യേക ഫലകമുണ്ടാക്കി ഇത്തരത്തിലെ കാര്യങ്ങൾ എഴുതി വെച്ചു എന്ന് പറയുമ്പോൾ മനോരോഗമല്ലേ അത്? ഒരു മനുഷ്യൻ ഇതുപോലെ ആകുക എന്ന് പറഞ്ഞാൽ. ഇനി ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, ഇത് കൊടുത്തോട്ടം പറയുന്നതെല്ലാം പഴയ കാര്യങ്ങൾ തന്നെയാണ്, എനിക്കതിൽ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞ പഴയ കാര്യങ്ങളും അന്തരീക്ഷത്തിൽ ഒരു കുഴപ്പമില്ല കിടപ്പുണ്ട്. ഇപ്പം ഞാനൊരു കാര്യം ഓർക്കുന്നു, കഴിഞ്ഞ ദിവസം ഈ SNS ഒരു വേദിയിൽ ഒരാൾ നിന്ന് തീർക്കുകയാണ്, അങ്ങേര് പറയുകയാണ് കരുണാനിധിയാണ്, ജയലളിതയാണ്, ഇത് ഞാൻ തൊടുത്തുവിട്ട സാധനം. അവർക്കവിടെ പറയേണ്ടി വന്നില്ലേ? അവർക്കത് പറയേണ്ടി വന്നു. ഞങ്ങളുടെ വായിൽ നിന്ന് പോയിട്ട സാധനങ്ങളാണ്. അത്തരം ഫ്രേസുകൾ അവർ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അള്ളാഹു കരുണാനിധിയാണ്, ജയലളിതയാണ്, മാരനാണ്,
സ്റ്റാലിനാണ് എന്ന് ഞാൻ പറഞ്ഞൊരു തമാശയാണ്. ഇതെന്താ അവിടെ പോയിട്ട് ഒരാൾ എസ് എൻ എസിന്റെ വേദിയിൽ ഒരു നിരീശ്വരൻ നിന്ന് അത് അതേപടി ഞങ്ങളുടെ ഫ്രൈസ് അതേപടി വെച്ചലക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയില്ലേ? സന്തോഷമുള്ളൂ, എല്ലാവരും അത് പറയട്ടെ. അപ്പൊ അതുപോലെ ഞങ്ങൾ പറഞ്ഞ പല കാര്യങ്ങൾ, ചാക്കോ പാസ് പറഞ്ഞ എത്രയോ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഉന്നയിച്ച കാര്യങ്ങൾ അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. അത് ജനങ്ങൾ ഒരു ടൂളാക്കി മാറ്റിയിട്ടുണ്ട്. ആൾക്കത് പഠിക്കാൻ അവസരം കഥ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വോയിസ് ക്ലിപ്പ് തരാം, എനിക്ക് ഇന്ന് കിട്ടിയതാണ്. സൗദി അറേബ്യ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ അരികിൽ എപ്പോഴും വന്നിട്ട് ഒരു തലപ്പാവ് ധരിച്ച ഒരു ഇസ്ലാമത ചിന്തകൻ ഇതിനെപ്പറ്റി എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ബൈബിളിനെ കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന സംസാരിക്കും. അപ്പോൾ അദ്ദേഹം ആകെ കൺഫ്യൂഷനായി. അത് കഴിഞ്ഞാണ് എൻ്റെ ചില വീഡിയോകൾ കണ്ടു. ഈ വീഡിയോകൾ മനസ്സിലാക്കിയിട്ട് അറബി ശരിക്കറിയാവുന്ന ആളാണ്. ഇദ്ദേഹം അറബിയിൽ ഇത് അങ്ങോട്ട് ഉദ്ധരിച്ചു. അതിനുശേഷം ഇദ്ദേഹം നിന്ന് തരുന്നില്ല, വിട്ടുപോവാണ്. ആ പരിസരത്തെ നിൽക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി തല പോയാലും ഞാനിത് പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുമ്പോൾ പുള്ളി മാറിക്കളഞ്ഞു. പറഞ്ഞു വെച്ചതിൻ്റെ അടുത്ത് സംശയം ചോദിക്കുന്നില്ല പുള്ളി ചോദിക്കുന്നത്, ഖുറാനിൽ ഇങ്ങനെ കണ്ടു അതെങ്ങനെയാണെന്ന് ചോദിക്കാൻ ചെല്ലുകയാണ്. ഈ ഉസ്താദ് സമ്മതിക്കുന്നില്ല. അപ്പം ഞാനിത് പറഞ്ഞത് അങ്ങ് പറഞ്ഞ പോലെ ഇവിടെ ധാർമ്മികതയുടെ ഏതോ കാര്യം ഞങ്ങൾ കുളിച്ചു വെക്കാനുണ്ട്. അതിന് മുഹമ്മദിനെയോ അള്ളാഹുവിനെയോ ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങളെ കാണരുത് എന്ന നിലയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ജനറലൈസ് ചെയ്ത് അങ്ങ് പറഞ്ഞാണ്. അതിൽ പ്രശ്നമൊന്നുമില്ല. എന്നാൽ വസ്തുത അങ്ങനെയല്ല. കാരണം ഞങ്ങളുടെയും നിങ്ങളുടെ ഈ ധാർമ്മികത തമ്മിലുള്ള അതിൻ്റെ വ്യാഖ്യാനത്തിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ബറോസ് പറഞ്ഞ പോലെ മുഹമ്മദ് ഇങ്ങനെ കറ്റിയത് സ്വാഭാവികമല്ലേ എന്ന് വെച്ചാൽ സ്വാഭാവികമാണ്. എന്ത് ചെയ്യാൻ പറ്റും? അത് അസ്വാഭാവികമായിട്ട് നമുക്ക് തോന്നില്ല. ഇനി മുഹമ്മദ് പോട്ടെ, അള്ളാഹു ഇതിനൊക്കെ കൂട്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ മോശപ്പെട്ട ഒരു ഈ നിലവാരമായിപ്പോയി. അപ്പം അത് താങ്കൾ പറയുകയാണ്, ഖുറാൻ ദൈവികമെന്ന് വിശ്വസിച്ച ഒരാൾക്ക് അതൊക്കെ വിശ്വസിക്കേണ്ടി വരും. അതുതന്നെയാണ് അതിലെ ഏറ്റവും വലിയ ഫോഷ്ക്ക്. കാരണം ഇങ്ങനെ ഒരു പുസ്തകം, ഈ പുസ്തകത്തിലെ മേജർ കഥാപാത്രങ്ങൾ ആരാണ്? മേജർ കഥാപാത്രങ്ങൾ അള്ളാഹുവും മുഹമ്മദുമാണ്. ആണല്ലോ, അല്ലെ? തൗഹീദ് നിലനിൽക്കില്ല. ഇത്രയും നേരം പറഞ്ഞോലെ, തൗഹീദ് എന്ന് പറഞ്ഞൊരു സാധനം തന്നെ അള്ളാഹു ഏകനാകുന്നു, ആ മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാകുന്നു. സുപ്രധാനമായ കാര്യമാണ് ഇതിൻ്റെ ആ മേജർ ആയിട്ടുള്ള പോർഷനാണ് ഈ പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇതിലെ രണ്ടു പേരും കറക്റ്റഡാണ്. ഈ രണ്ടു പേർക്കും യാതൊരു തരത്തിലും മനുഷ്യനെക്കുറിച്ചോ പ്രപഞ്ചത്തെക്കുറിച്ചോ അവൻ ഉയർത്തേണ്ട അവൻ ജീവിക്കേണ്ടതിനെ പറ്റിയോ യാതൊരു കാര്യവും അവരുടെ ജീവിതത്തിന് കൊടുക്കാനില്ല. എന്താ കാര്യം? പ്രവാചകൻ്റെ താല്പര്യാർത്ഥം അദ്ദേഹത്തിന് പെണ്ണ് വേണം. കാരണം അദ്ദേഹം തന്നെ പറയുന്നു, ഇഷ്ടപ്പെട്ട സാധനം മെണ്ണും ഈ പെണ്ണും അത്രയുമാണ്. ഇത് ഇഷ്ടം പോലെ കിട്ടണം, അത് ഏത് പ്രായത്തിലും കിട്ടണം, ഏത് അവസരത്തിലും കിട്ടണം. അത് അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ ആരോ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, എന്തിനാണ് ഇത്രയും പെണ്ണിനെ കൊടുത്തെന്ന് വെച്ചാൽ പറഞ്ഞത്, ഇദ്ദേഹം വലിയ ദർശനങ്ങൾ, വലിയ ആലോചനകൾ, വലിയ ആശയങ്ങൾ അള്ളാഹുവിൽ നിന്ന് പ്രാപിക്കുമ്പോൾ അതിൻ്റെ ശക്തി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും ഇതൊക്കെ വ്യാപിക്കുന്ന ശക്തിയുടെ ആധിക്യം കൊണ്ട് അദ്ദേഹത്തിന് അതിനനുസൃതമായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ തനിക്ക് ചുറ്റും ഉണ്ടാകണം. അപ്പോൾ യാതൊരു പ്രയാസവും വരാതെ അദ്ദേഹത്തിനൊരു സുഖലോലുപത ലഭ്യമാകണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒക്കെ സംവിധാനം ചെയ്യുന്നത്. അപ്പം ഈ ഇനി അങ്ങനെ ആണെങ്കിൽ അത് അതിനുവേണ്ടി സജ്ജമാക്കിയ ഒരു മനുഷ്യൻ്റെ നാവിൽ നിന്നൊക്കെ വരേണ്ടത് ഉജ്ജ്വലങ്ങളായ തത്വചിന്തയല്ലേ? അയാളുടെ ജീവിതത്തിൽ നിന്ന് കിട്ടേണ്ടത് മഹത്തരങ്ങളായ ആശയങ്ങളല്ലേ? ഇത് എന്തെങ്കിലും മഹത്തരമായ ആശയങ്ങൾ അദ്ദേഹം പറഞ്ഞെങ്കിൽ അതാകട്ടെ കോപ്പി ബൈബിളിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിവൃത്തങ്ങളെ എടുത്തിട്ട് അല്പം ഒരു മൊഴിമാറ്റം നടത്തി പറഞ്ഞത്. കുറേ മര്യാദയോ മാന്യതയൊക്കെയോ മുഹമ്മദ് പറഞ്ഞ ഭാഗം പഠിച്ചു എന്നാൽ മനസ്സിലാകും. അതിൻ്റെ പുറകിൽ ബൈബിളിൻ്റെയോ അല്ലെങ്കിൽ മജൗസികളുടെയോ ഏതെങ്കിലും ഒരു ചിന്തയോ കഥയോ കാണും. അതെടുത്തിട്ടാണ് തട്ടുന്നത്. മുഹമ്മദിൻ്റെ മൗലികമെന്ന് പറയാനുള്ളത് ഇത്തരത്തിലെ ചില കഥകളാണ്. അത് മുഹമ്മദിൻ്റെ ഭാഗം. ഇനി ലോകത്തെവിടെയെങ്കിലും ഒരു ഒരു ദൈവം മനുഷ്യനോട് പറയുകയാണ് ഒരേ സമയം അമ്മയെയും മകളെയും ഭാര്യയായി വെക്കി വെക്കാം, പറയാൻ പറ്റുമോ? ഒരേ സമയത്ത് അതിന് ടെക്നിക്കും പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ നിനക്ക് അമ്മയും മകളെയും കൂടെ ഒരേ സമയം ഭാര്യയായിട്ട് വെക്കാം, ഒരു ദൈവം അനുവാദം കൊടുക്കുകയാണ്. പിന്നെ ഇതിന് ശേഷം എനിക്ക് ഏറ്റവും തമാശ തോന്നിയൊരു കാര്യം, ഖുർആനിൽ എനിക്ക് ഏറ്റവും തമാശ തോന്നുന്നു, ഇപ്പോഴും പൊട്ടിച്ചിരിക്കുന്ന ഒരു കാര്യം, ഞാനതും പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഞാൻ സമ്മതിക്കുന്നു. ഇത് വീണ്ടും പറയുന്നത് മറ്റാൾക്കാർ കൂടി അത് തെറവാകണം, അതിന് കാരണമുണ്ട്. ഈ മുഹമ്മദ് ആയിഷയെ സോറി സൈനമിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരുടെ വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നു. എല്ലാവരും ആട് ബിരിയാണിയൊക്കെ കഴിച്ച് ഈ സൊറ പറഞ്ഞിരിക്കുന്നു, ആരും പോകുന്നില്ല. മുഹമ്മദിന് വീട് കൂടാൻ ധൃതിയാകുന്നു. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു. അപ്പോൾ കൂട്ടുകാർ അവിടെ നിന്ന് ഇങ്ങനെ വാച പിടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് കരുണാനിധിയായ അള്ളാഹു ഒരു ആയത്ത് ഇറക്കുന്നു. എന്താണ് ആയത്തിലെ വിഷയം? അള്ളാഹുവിൻ്റെ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രവാചകൻ്റെ വീട്ടിൽ നിങ്ങളെ ക്ഷണിച്ചാലല്ലാതെ പോകരുത്. അവിടെ ചെന്നാൽ തന്നെ പുള്ളി വിളിച്ചാലേ ഭക്ഷണം കഴിക്കാവൂ. ഇനി അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് സ്ഥലം വിട്ടോണം. കാരണം പുള്ളി വരെ ആവർത്തി ആലോചിച്ചതാണ്, ഇത് പറയട്ടെ പറയട്ടെ, ഇറങ്ങിപ്പോഴാ എൻ്റെ വീട്ടിൽ നിന്ന് പറയാൻ ആഗ്രഹിച്ചതാണ്. പക്ഷെ പുള്ളിക്ക് പെട്ടെന്നൊരു
മോശ കൂടെ കിടക്കുന്നവരല്ലേന്ന് തോന്നി. അള്ളാഹുവിന് ഇങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. ഏവന്റെ മോന് നോക്കി ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ ദാസന്റെ വീട്ടിൽ നിന്നെന്ന് അള്ളാഹു ഷൗട്ട് ചെയ്യും. ഇതൊക്കെ ഒരു 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 പ്രപഞ്ചനാഥൻ, ഒരു ഈശ്വരൻ മനുഷ്യനോട് ഇങ്ങനെയൊക്കെ പറയുക എന്നൊക്കെ പറയുമ്പോൾ അത് ദൈവവചനമാണെന്ന് വിശ്വസിച്ചോണം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നു നൂറിൽ ബ്രദറെ എങ്ങനെ സാധിക്കും? സാധാരണ മനുഷ്യൻ എങ്ങനെ സാധിക്കും? ഇതിലെന്ത് ദൈവവചനം? ഇത് വെറും കോമഡി. കാരണം ഇതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള അയാളുടെ താല്പര്യത്തിൻ്റെ പ്രതിഫലനം ഒഴിച്ച് വേറെ ഒന്നും ഇതിനകത്തില്ല. അപ്പം അത് വൈരാഗ്യം കൊണ്ടല്ലോ, എന്നാലും വൈരാഗ്യം എനിക്കൊരുതരം സഹതാപമാണ്. നൂറിലടക്കമുള്ള സുഹൃത്തുക്കളോട് അറിയാതെ ഇതിൽ പെട്ടുപോയിട്ട് ഇരിക്കുന്ന ഒരു പറ്റ ആള്. ഇനി അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ മഹാ ബ്ലണ്ടറാണെന്ന് അറിഞ്ഞിട്ടും ഇത് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര സംഭവമാണ്. ഇതുവരെയും പിടിച്ചിരുന്ന ഇങ്ങനെയാണ്. ഈ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി രാജീവ് ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. ആത്മനിഷ്ഠ ഘടകവും വ്യക്തിനിഷ്ഠ ഘടകവും തമ്മിൽ ഏതാണ്ട് പ്രശ്നമുണ്ടായാൽ എന്നൊക്കെ പറഞ്ഞ് ഒരുതരം ഒരു പ്രത്യേകതരം മലയാളത്തിൽ സംസാരിക്കുന്ന കിട്ടും. ഇത് കേട്ട് കഴിഞ്ഞാൽ ഈ അദ്ദേഹത്തിനും മനസ്സിലായില്ല, നമുക്കും മനസ്സിലായില്ല. ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാം അത് കാണേണ്ടതാണ്. എന്ന് പറഞ്ഞ പോലെ ഉസ്താദന്മാർ പാട്ടുപാടുന്ന വിധത്തിൽ ഇതിങ്ങനെ തട്ടിവിടുമ്പോൾ മഹാസംഭവമാണെന്ന് തോന്നും. സംഭവം ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളത് അറിവിൽ പറയുന്നു, ഞങ്ങളത് മലയാളത്തിൽ സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ പറയുന്നു. നേരം വെളുക്കോളം ആളുകൾ ഇരുന്നുകൊണ്ട് ഈ മതപ്രസംഗം ആണെന്ന് കേൾക്കുന്നതെല്ലാം ഇത്തരം ജടീയമായ ചില കഥകളും ഒക്കെയാണ്. 66 അധ്യായമുള്ള തകരി അതിൻ്റെയൊക്കെ ഉള്ളടക്കം എന്താ? ജലാലയിനൊക്കെ എഴുതിയ കമൻ്ററികളില്ലേ, എന്താ അത്? എത്ര മ്ലേച്ഛവും വൃത്തിയേടുവാണത്. അങ്ങനെ എവിടെയെങ്കിലും പരിശുദ്ധമായ ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് ദൈവോചനമാണെന്ന് എവിടെയെങ്കിലും ഒന്ന് അംഗീകരിക്കാമായിരുന്നു. പക്ഷെ ഇത് മുഴുവൻ ഒരു മനുഷ്യൻ്റെ സുഖലോലുപതയ്ക്ക് അയാൾ മനസ്സിൽ തോന്നിയ കാര്യങ്ങളും സമൂഹത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ആളുകൾ വിശ്വസിക്കാൻ ദൈവം ദൈവം എന്നൊന്ന് പറയുന്നു, അള്ളാഹു ഏകനാകുന്നു, കരുണയുള്ളവനാകുന്നു പറയുന്നു. എനിക്കിതേ തോന്നിയിട്ടുള്ളൂ. അതിപ്പം നിങ്ങളാണ് ഞങ്ങളുടെ അരികിൽ വന്ന് ഇത് പഠിക്കാൻ പറഞ്ഞത്. നിങ്ങളാണ് ഈ കിതാബുകൾ ഞങ്ങളെ പരിചയപ്പെടുത്തിയത്. ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ട കാര്യങ്ങൾ ഞങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തുന്നു. തന്നെയല്ല, ഞങ്ങൾക്കൊരു ദൗത്യമുണ്ട്. അതാണ് ഈ അച്ഛൻ ബ്രദർ പറയുന്നത്. എപ്പോഴും നിങ്ങൾ വന്ന് ഞങ്ങളോട് ചോദിച്ച് പഠിക്കണം. ഇതാണ്, നിങ്ങൾ മദ്രസയിലല്ല പോകണ്ടേ. ഖുർആൻ മൊത്തം നിങ്ങൾ നോക്കിയോ? അവിടെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഉസ്താദിൻ്റെ അടുത്തുനിന്ന് പഠിക്കാൻ? നിങ്ങൾ ഉസ്താദിൻ്റെ അടുത്ത് പഠിക്കാനല്ല പറയുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വേദക്കാരോട് ചോദിക്കുക. കൃത്യ അതല്ലേ പറയുന്നത്? ഇത് അനുസരിക്കണ്ടേ? അപ്പം ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അത് ഞങ്ങൾക്ക് അധികാരമുണ്ട്, അവകാശം ഈ പുസ്തകം തരുന്നുണ്ട്. നിങ്ങളിത് പഠിപ്പിക്കാൻ നിങ്ങൾക്കൊരു ആയത്ത് കാണിക്കുക. നിങ്ങളിത് പഠിപ്പിക്കുക. നൂറിന് തൻ്റെ സമൂഹത്തെ ഇത് പഠിപ്പിക്കാൻ അധികാരമുണ്ടെന്ന് ഇതുപോലൊരു വാക്ക് കാണിച്ചു തരാമോ? നിങ്ങൾ പഠിക്കേണ്ട ഞങ്ങളുടെ അടുത്തു നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ് ആവശ്യമുള്ളവർക്ക്. ഓക്കെ, നിർത്തി ഞാൻ.